അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുജീബ് സക്കാഫി ഭീമാപ്പള്ളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രക്കിടയിൽ കൗതുകമുണർത്തുന്നൊരു കാഴ്ച കാണാനിടയായി. ഒരു വോൾവോ ബസ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് പോലെ തോന്നി. ഞങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ശരിക്കതൊരു വോൾവോ ബസ്സല്ല, വോൾവോ ബസ് മോഡൽ ഒരു റെസ്റ്റോറൻ്റാണ്. എന്നാൽ പിന്നെ അതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ ബാക്കി നമുക്ക് കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് ഉപ്പള. ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലത്ത്. പേര്? പേര് മുനീർ. എൻ്റെ പേര് മുജീബ് റഹ്മാനാണ്. മുജീബ് റഹ്മാൻ സക്കാഫി ഭീമാപ്പള്ളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ ബിസിനസ് പ്രൊമോട്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് എത്ര വർഷമായി? ഇവിടിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം. രണ്ട് വർഷമായി. മുമ്പ് ഇവിടെ പരിചയം ഉണ്ടായിരുന്നു? അതെ, നമ്മളെ സഹോദര സ്ഥാപനമുണ്ട്, ഗരം മസാല. എവിടെയാണ് ബ്രാഞ്ച്? ഉണ്ട്, പട്ടമുണ്ട്, എടപ്പഴിഞ്ഞ്, ഉള്ളൂർ. ഉള്ളൂർ. ഇങ്ങനെ മൂന്ന് സ്ഥലത്ത്. സഹോദരൻ്റെ പേര്? സിദ്ദീഖ്. സിദ്ദീഖ്. നിങ്ങൾ രണ്ടുപേരും ഉപ്പളക്കാർ തന്നെയാണ്? അതെ അതെ. ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാൻ കാരണം? അതെ, അനിയൻ സിദ്ദീഖ് എന്ന് പറയുന്ന ഗരം മസാല അവൻ്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ വെറൈറ്റി ആക്കി ഒരു ഹോട്ടൽ തന്നെ, റെസ്റ്റോറൻറ്റ് തന്നെ ചെയ്യണമെന്നൊരു. അപ്പൊ എങ്ങനെ ഉണ്ട് ഇപ്പൊ ഇവിടെ ആയിട്ട്? ഇപ്പൊ എത്ര? രണ്ട് മാസമായിട്ടുള്ളൂ. എങ്ങനെ ഈ രണ്ട് മാസം കൊണ്ടുള്ള കൊറോണയും കൂടെ വന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സാഹചര്യമാണ്, എങ്ങനെയാണ്? നല്ലൊരു, ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല മുന്നേറ്റം തന്നെയാണ്. ആളുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അല്ലേ? പിന്നെ വെറൈറ്റി സംഭവങ്ങൾ മൊത്തം കാസർഗോഡാണോ അതോ ഞങ്ങളെ തിരുവനന്തപുരത്തും കൂടി ഉണ്ടോ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിൻ്റെ ഭക്ഷണങ്ങളും ഉണ്ട് ഇവിടെ. എല്ലാ കേരളീയർക്ക്, കേരളീയർക്ക് എല്ലാവർക്കും ഇവിടെ വരാം. നോർത്ത് ഇന്ത്യൻസ്, ചൈനീസ് ഉണ്ട്, പിന്നെ അറേബ്യൻ ഫുഡ് ഉണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഈ വെറൈറ്റിയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനല്ലേ, നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് കൂടുതലും വെറൈറ്റിയാണ് ഇഷ്ടം. എന്തായാലും നിങ്ങൾ കാസർഗോഡും ഒരു ടച്ച് ഇവിടെ ഉണ്ടാകുമ്പോൾ കൂടുതൽ. ഞാൻ മലബാറിലാണ് പഠിച്ചത്. അപ്പോൾ മലബാറിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മലബാറിൻ്റെ ഒരു തനിമ ഉള്ള രുചി, അതിൻ്റെ ഒരു ശരിക്കുള്ള രുചി ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. ഞങ്ങളെ തിരുവനന്തപുരത്താരും മോശമൊന്നുമല്ല, വളരെ അടിപൊളിയാണ്. പക്ഷേ എപ്പോഴും മലബാറിൽ, പ്രത്യേകിച്ച് തലശ്ശേരി, കണ്ണൂർ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ഇതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ അജുവ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി സ്പെഷ്യലായിട്ട് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ എന്താ മിർച്ചി മസാല അല്ലേ? മിർച്ചി മസാല എന്ന് പറയുന്ന മുനീർ സാഹിബിൻ്റെ ഈ ഒരു സംവിധാനം വളരെ ഒരു സൂപ്പറായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് മൊത്തത്തിലൊരു വെറൈറ്റി ആണെന്ന് ഞങ്ങൾ കയറിയൊന്ന് കണ്ടതിന് ശേഷം പ്രഷർക്ക് കാണിച്ചു കൊടുക്കും. എന്തായാലും നല്ലൊരു കൺസെപ്റ്റാണ് ഇവർ സഹോദരന്മാർ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ പാച്ചൂര് എന്ന് പറയുന്ന ഈ ഒരു പാച്ചൂരെന്ന് നമുക്കൊരു ശരിക്കൊരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രൽ മാളിൻ്റെ നേരെ എതിർവശത്താണ്. വളരെ മനോഹരമായൊരു ചിത്രപ്പണിയോടുകൂടിയാണ്, അതായത് ഒരു വോൾവോ ബസ്സിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് അകത്ത് ഒന്ന് കയറി കണ്ടോളാം. വേറെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ഇതിനെക്കുറിച്ച്? നമ്മൾ ഐറ്റംസുകളുണ്ട് ഒരുപാട്, പറഞ്ഞു. കോണ്ടിനെന്റൽ ഫുഡുണ്ട്, അതുപോലെ ചൈനീസ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ ജ്യൂസസ്, ഐസ്ക്രീംസ് സ്പെഷ്യലാണല്ലോ. അതെ, ബർഗർ, സാൻഡ്വിച്ചസ്, ഷവർമ, ഷവായി, എല്ലാ ഐറ്റം. ബിരിയാണി ഉണ്ട്, മലബാർ ദം ബിരിയാണി ഉണ്ട്, അതുപോലെ മീൽസ്, എല്ലാ ദോശ, അങ്ങനെ എല്ലാ ഐറ്റം. ശരിക്കും ഇതിനകത്ത് കയറിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കുള്ള ഒരു സീറ്റും. നമ്മൾ വോൾവോ ബസ്സിലൊക്കെ ഇരിക്കൂലേ, അതിൻ്റെ ഒറിജിനൽ സീറ്റ് തന്നെയാണ് ഇതിൽ അവർ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അകത്തുനിന്ന് പുറത്ത് കാണുമ്പോൾ ഒരു പിന്നെ യാത്ര ചെയ്യുന്നൊരു ഫീലിംഗ് അതിനകത്തുനിന്ന് കാണുന്നുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറിൻ്റെ എതിർവശത്ത് ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് കണ്ടില്ലേ, അതേ ഒരു സെറ്റപ്പ് ഇതിനകത്ത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് തോന്നിയത് കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കണം. ജ്യൂസ് ഉണ്ടാകും. ഇത് ജ്യൂസിൻ്റെ ഏരിയ ആണ്. മറ്റേ ചായ കടികളെല്ലാം ഇവിടെ. അത് ഔട്ടൊന്നും എന്ത് ചെയ്യാം, ഇങ്ങനെ നേരിട്ട് വാങ്ങാൻ പറ്റില്ല. ഔട്ട് ആ കുഴപ്പമില്ല, നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്. ഇതാണ് മൊത്തത്തിൽ നല്ല നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ഇതിൻ്റെ മാനസ്. എന്താ സ്പെഷ്യൽ? സ്പെഷ്യല് ഉനാൻ ബീഫ്. ഉടാൻ ബീഫ്. ചിക്കൻ ഡ്രൈ ഗാൻ ചിക്കൻ.
അടിപൊളിയാണ്. അല്ലേ ഫാദർ? സൂപ്പർ ഉണ്ട്, സൂപ്പർ. എല്ലാവരും നന്നായിട്ടുണ്ട്.